ക്യാൻസർ ചികിത്സയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകർന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാലഞ്ച് ക്യാൻസർ സെമിനാർ കണ്ണൂരിൽ. കണ്ണൂർ വി കെ കൃഷ്ണമേനോൻ വനിതാ കോളേജിലാണ് സ്തനാർബുദത്തെക്കുറിച്ചുള്ള സെമിനാർ സംഘടിപ്പിച്ചത്. ഒറ്റമൂലി ചികിത്സകൾക്ക് എത്രത്തോളം ശാസ്ത്രീയതയുണ്ട്? ഇറുകിയ വസ്ത്രവും മൊബൈൽ ഫോണുകളും ക്യാൻസറിന് കാരണമാകുമോ? ചിലർ അവകാശപ്പെടുന്നതുപോലെ ലക്ഷ്മി തരവും മുള്ളാത്തയും ക്യാൻസർ പ്രതിരോധത്തിന് ഫലപ്രദമാണോ? പൊതുസമൂഹത്തിൽ ആഴത്തിൽ വേരൂടിയ തെറ്റിദ്ധാരണകളുടെയും ആശങ്കകളുടെയും പ്രതിഫലനമായിരുന്നു ചോദ്യങ്ങൾ. വിദഗ്ധരായ ഡോക്ടർമാരുടെ പാനൽ വിദ്യാർത്ഥികളുടെ സംശയങ്ങളെ നീക്കി. നേരമറിച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അതിനെപ്പറ്റി ഇത്രയും പഠനങ്ങളുള്ളൂ, അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും അതൊരു കാരണമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തരങ്ങളൊക്കെ പലപ്പോഴും സാധാരണക്കാർക്ക് അത്ര രസിച്ചു വരില്ല. പക്ഷേ അതാണ് അതിന്റെ സത്യം. ഒക്ടോബർ മാസം ലോകമെമ്പാടും സ്തനാർബുദത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി പിങ്ക് മന്തായി ആചരിക്കുന്ന സാഹചര്യത്തിൽ സ്തനാർബുദത്തെക്കുറിച്ചായിരുന്നു ബോധവൽക്കരണം. സ്തനങ്ങൾ സ്വയം പരിശോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച ഡോക്ടർമാർ വിദ്യാർത്ഥികളുടെ തെറ്റിദ്ധാരണകൾ നീക്കാനും ആത്മവിശ്വാസം പകരാനുമാണ് കൂടുതൽ സമയം നീക്കിവെച്ചത്. കാഴ്ചയിൽ എന്തെങ്കിലും ഉണ്ടോ പരിശോധിച്ചു നോക്കാം. എന്ത് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ 80% മുഴകളും കുഴപ്പമില്ലാത്തായിരിക്കും. വലിയ മുഴ കണ്ടാലും അതൊന്നും ക്യാൻസർ വിചാരിച്ച് അതോടെ എൻ്റെ ജീവിതം പോയി എന്ന് വിചാരിച്ച് ഡിപ്രഷൻ അടിക്കരുത് ദൈവീത്. അത് അപ്പം തന്നെ അമ്മയോടോ ആരോടെങ്കിലും പറഞ്ഞ് ടീച്ചറോടോ പറഞ്ഞ് ഒന്ന് കാണിക്കുക. അങ്ങേയൊക്കെ പോയാൽ പോലും കീമോ ആയാലും റേഡിയോ ആയാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ലെവലിലോട്ട് നമ്മുടെ സയൻസ് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധനായ ഡോക്ടർ കെ വി ഗംഗാധരനാണ് സെമിനാർ നയിച്ചത്. ഡോക്ടർമാരായ അബ്ദുൽ മാലിക്, ജുനീത, മനു പ്രസാദ്, വിനിൻ, മിനി ബാലകൃഷ്ണൻ, ഷൈജിസ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കോളേജിലെ NSS യൂണിറ്റുമായി സഹകരിച്ചായിരുന്നു സെമിനാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.